हाय फ्रेंड्स वेलकम टू फनी सिस्टर्स व्लॉग अब नाम और स्नाको अल और चालंज नाम वीटल नाम चर कुं गार्डन अब नम्बर गार्डन का लेट्स गो अब नमें नर येलो ग्रीन इन आई वर लुक इधा आदम इंगे अब इंगे कलर पीनिदा ईर कलर वरूदा ईर कलर वरूदा वैलिए चेड़ी इन वो अब अंतर या नाम वलर्न अदल चुम वलर अल इत नंगी चेड़ी अब इंटे सैड मे ग्रीन बाकी सैड येलो येलो कलर उठो इन अब इनकेदर पिड़ों किटी संभव इतेलोर का एल वीटल अधिकों का चेड़ी और लाइक और वाय अल अ पक्षेद भयंर इष्टपर चेड़ाटो इत न भंगिया वीटल नंग अब इन यानि का इंडोर प्लांट्स अब अल कुछ वे आवश्यूटो अब नाम टर्टल वाइन आद अब पल वीटल नल्त वा वी या प्लांस वीटल गार्डन ते उम्मा हार्ड वर्क कारण अब एल वीटल नम्क नमक तापर्य बिकॉज नाम प्लेइंग एज अब इत नसो इत नंगी चेड़े का नष्ट पक्षे अोकानिष्टो वोड़े अत्रिष्ट अल सैड इत उम्मा उम्मा चेदानेर नैटे मण नि अल्प डोटिटत अलग कुति चेड़ेल कुछ वायल वांगे उम्मा के एवड प्लानू अद वागण भयंष्टो अल इतने वलर चेड़ी अब इत वेर चेड़ियाटो ना ब्यूटिफुल पल कलर्स कलर्फुल अद ना भंगिया ना चूवल पड़ी का पूव पूव नाम शरक अब आूव अब भंगी परी अर भंगी क
ഭയങ്കര വളരുന്ന ഒരു ചെടിയാണ്. ചെടിയാണ് കേട്ടോ ഇത്. ഇത് നല്ല റെഡ് കളർ ഞാൻ കാണിച്ചത്, നേരത്തെ ഒരു കാണിച്ചിരുന്നു, പക്ഷെ അത് അത്ര ഒരു ഇതുണ്ടായില്ല, നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇത് ഇങ്ങനെ നല്ലൊരു ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ വളരുന്നത് കാക്ടസിൻ്റെ മോഡലായിട്ട് വളരുന്ന ഒരു സ്റ്റെംസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുന്ദരമായിരിക്കും, ഇതെല്ലാ വീട്ടിലും അധികം ഉണ്ടായിരുന്നു. തായില് നട്ടിലുള്ളത് പ്ലാന്റാണ് കേട്ടോ, മണി അധികം അത് നമ്മൾ വീട്ടിനുള്ളിലാണ് വെക്കാറ്, പക്ഷേ അത് ഉണ്ട് കേട്ടോ, വീട്ടിനുള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട്. അപ്പം ഇതാ ഇത് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്നത് ചെത്തിപ്പൂവ് എന്നൊക്കെ പറയും, ഇംഗ്ലീഷിനെന്താ പറയലെന്നൊക്കെ അറിയില്ല, എന്നാലും നല്ല ഭംഗിയാണ്. ഇത് ഇത് വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് കേട്ടോ, പിന്നെ ലൈറ്റ് പിങ്കും ഉണ്ട്. പിന്നെ ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണിത്. ഇത് നമ്മൾ സാധാരണ ഇത് നമ്മൾ ഇതിലാണ് നട്ടത് കണ്ടോ, നമ്മൾ പോട്ടിലാണ് നട്ടത്. പിന്നെ നമ്മൾ തായ് ഇതിൽ നിലത്ത് നട്ടതുണ്ട് കേട്ടോ, അത് നല്ല ഭംഗി. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ്. ഇത് ചെമ്പരത്തി പിടിക്കുന്നൊരു പൂവാണ് കേട്ടോ, ചെമ്പരത്തി എന്ന് പറയുന്നൊരു പൂവ്. അതുപോലെ ഇത് ചെക്കി പൂവാണ്, നമ്മൾ നേരത്തെ കാണിച്ച കണക്കത്തെ പൂവാണ്. അപ്പോൾ ഇതിൽ ഫുൾ റെഡ് കളറും പിങ്ക്. അതെ ഇത് നല്ല വെറൈറ്റി സ്റ്റൈലിലെ ആൻഡോറിയമാണ് കേട്ടോ. ഇതും നല്ലതാണ്, നേരത്തെ കാണിച്ച കണക്കത്തെ ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതും നല്ലൊരു ടേർട്ടിൽ വൈൻ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ചെറുത്ത്. ഇത് ഇത് മേ കണ്ടായിട്ടുള്ള മുള്ള മേത്ത് കൊള്ളാതെ സൂക്ഷിക്കണം, ഭയങ്കര ഒരു വേദനയാണ്. ഇതിന് ഇത് അതേപോലെ തന്നെ നല്ലൊരു ചെടിയാണ്. ഇത് വൈറ്റും ഗ്രീനുമാണ്, ഇത് യെല്ലോ ആൻഡ് എന്താ പറയുക വൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. ഇത് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഇതാ ഇതുപോലെ തന്നെ വെയിലായതുകൊണ്ട് കാണുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അതിലേക്ക് നട്ടൊരു ചെടിയാണ്. ഇത് ഇതുണ്ടോ നല്ലൊരു ഗ്രീനും യെല്ലോവും പിടിച്ചിട്ടുള്ളൊരു ചെടിയാണ്. ഇതുപോലെ ഇത് എല്ലാവർക്കും ഫെമിലിയായി, പക്ഷെ ഇതിനുള്ളിലല്ലേ നമ്മളെപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് വെക്കണം, ബിക്കോസ് ഈ കടന്തൽ ഹണി അങ്ങനെ അങ്ങനെ കൂടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ണാണ്. അപ്പോൾ ഇത് രണ്ട് തരം ലൈക്ക് സ്റ്റെയിൽ പൂവ്സ് ആണുള്ളത്. ഒരു സൈഡ് മൊത്തം ഈ ഒരു സൈഡ് ഇതാണ്, ഈ ഒരു സൈഡ് മൊത്തം വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ്. ഫ്ലവേഴ്സ് അല്ല, ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലീഫ് അങ്ങനെ പറയാം. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചു തന്നെ പോലെ തന്നെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതാ ഇത് നമ്മൾ ഇനി പോകാൻ പോകുന്നത് റോസാണ് കേട്ടോ. റോസിൽ നമ്മൾ എന്താ ബാക്കി വരുന്ന എഗ്സിൻ്റെ ഷെൽസിലുണ്ടാവില്ലേ, അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുക കേട്ടോ. നിങ്ങൾ വെറുതെ സ്മെല്ല് ചെയ്തിട്ട് അത് വേസ്റ്റ് ബിന്നിലിടാതെ നമുക്കത് വളാക്കി യൂസ് ചെയ്യാം റോസിനൊക്കെ. അതുപോലെ തന്നെ ഇത് ആൻഡോറി അല്ല, വേറെ ഒരു ചെടിയാണ്, ഇതിൻ്റെ പേര് നമുക്കറിയില്ല. എല്ലാം ഉമ്മാൻ്റെ കളക്ഷൻസാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, അപ്പോൾ ആരും പേര് ചോദിക്കരുത് കമൻറ്റിൽ. ഇതാ ഇത് വേറെ തന്നെ ഒരു ചെടിയാണ് കേട്ടോ, ഇത് കാണുന്ന നല്ലൊരു ഭംഗിയാണ്. ഇതാ ഇത് നല്ലൊരു ഫ്ലവറാണ്, ഇത് റെഡും ഇത് ലൈക്ക് ഇതാ ഇതുപോലെ. ഇതാ ഇവിടെ ഉള്ളിൽ നല്ല ഗ്രീൻ ആയിട്ടുണ്ട്, അതിൻ്റെ പുറത്തുണ്ടോ നല്ല റെഡ്. അതുപോലെ തന്നെ ഇത് വേറെ ചെടി ഇവിടെയുണ്ട്, ഒരു ചെടി മണി പ്ലാന്റ് ആണ് കേട്ടത്. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്നതല്ല, അതിൻ്റെ വേറെ മോഡലാണ്. ഇത് യെല്ലോ ആണ് കേട്ടോ, ഇതിൽ കാണുന്ന കണക്കല്ല, ഇത് യെല്ലോ കളറാണ് കേട്ടോ, അതിന് വൈറ്റ് ഡോട്ട്സ് ആണ്, ബാക്കിയെല്ലാത്തിനും ഗ്രീൻ കളറും വൈറ്റ് ഡോട്ട്സ് ആണ്. അതേപോലെ തന്നെ ഇതിനിക്കല് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ഒരു നല്ല ലുക്ക് ഇവിടെയുണ്ട്. ഇതുണ്ടോ ഇതേപോലത്തെ പൂവ് പിടിക്കും, ഇതേപോലത്തെ പൂവാണ് പിടിക്കാറ് ഇതിനിക്ക്. അതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ്, ഒരു സീസണിൽ ഇത് ഇങ്ങനെ നിറച്ച് പിടിച്ചിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ സീസൺ വേറെ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഇതാണ് കേട്ടോ, ചെമ്പരത്തിയാണ്. ഇത് ഭയങ്കര രസമാണ്, നല്ല ഭംഗിയാണ്, താങ്ങി നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണാൻ. ഇതുണ്ടോ മേലെ എത്തുമ്പോഴത്തേക്ക് അത് യെല്ലോ അപ്പം എല്ലാം നമ്മൾ രണ്ട് മൂന്നെണ്ണം ആയിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ അത് എന്താണെന്ന് നമുക്കറിയില്ല, ഇത് ഇങ്ങനെ വളരുന്നത് ചെയ്യാനുള്ളത്.
അതേപോലെ തന്നെ ഇത് ഗ്രീനി പിന്നെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇങ്ങനെ ഹാൻഡിങ് ചെയ്യണം, കുറച്ച് ഹാൻഡിങ് ഇത് ബെസ്റ്റ് വരുന്നത് നമ്മൾ ഇതിൽ വെച്ച്. ഇത് ഞാൻ പറഞ്ഞതാണ് കുറേ ചെറിയ പ്ലാന്റ് ഉണ്ട് ഇവിടെ. അതേപോലത്തെ ഇത് നമ്മൾ ഒരു ഫെസ്റ്റിന് പോയപ്പോൾ വാങ്ങുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് മൊസാൻഡോ എന്നാണ് പറയാറ്. നിങ്ങളാരും അത്ര ഇങ്ങനെ കാണപ്പെടാത്തൊരു ചെടിയാണ്, പക്ഷേ അധികം വീട്ടിലും ഇതിന് പിങ്ക് ഉണ്ട് കേട്ടോ, പിങ്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടോ, അത് ഒരു അതേപോലത്തെ ചെടി, വേറൊരു ചെടിയാണ് കേട്ടോ. ലൈക്ക് നമ്മളെ മേരീഗുണ്ടോ എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ഗാർഡന് ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ കുറേ ചെടികൾ നടണം, പ്ലാൻ ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മുടെ ഇത് വീട്ടിലേക്ക് കിട്ടല്. അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ടാവും, ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മളെ വീട് ഫുള്ളായിട്ട് കാണാൻ. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് വ്ലോഗാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.